ടിക്ടോക്ക് നിരോധിച്ചതിനെ കുറിച്ച് എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. ടിക്ടോക്ക് നിരോധിച്ച് അറിഞ്ഞിട്ടുള്ള ടിക്ടോക്കുകളെ ഇഷ്ടപ്പെടാത്ത ടിക്ടോക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ടിക്ടോക്കിൽ അക്കൗണ്ട് ഉള്ള ടിക്ടോക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുടെ അവസ്ഥ എന്താണെന്നുള്ളത് കണ്ടു നോക്കാം. രാജ്യത്ത് ടിക്ടോക്ക് ഉൾപ്പെടെ 59 ചൈനീസ് ആപ്പുകൾ നിരോധിച്ചു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ടിക്ടോക്ക് നിരോധിച്ചു എന്ന് അറിഞ്ഞപ്പം ടിക്ടോക്കിലെ പ്രമുഖന്മാരുടെ മനസ്സിലൂടെ കടന്നുപോയിട്ടുള്ള ചിന്തകളാണ്. ഒന്ന് കത്തി കയറി വരികയായിരുന്നു. മുടിയിൽ 13 കളർ. ഇനി ഞാൻ എവിടെ ഇരുന്ന് കരയും? ഇനി ഞാൻ ആരെ തെറി വിളിക്കും? എന്റെ ഡാൻസ്, എന്റെ അനിയത്തി, എന്റെ ലൈക്ക്, ബിഗ് ബോസ് പോയി ചുമ്മാ നിന്ന് മണ്ണിലേ തന്നിരുന്ന എന്റെ ടിക്ടോക്ക് എനിക്ക് വട്ടാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ടിക്ടോക്ക് നിരോധിച്ചപ്പോഴുള്ള പ്രമുഖന്മാരുടെ പ്രതികരണമാണ്. അതിനകത്ത് ആദ്യം തന്നെ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഹെൽനോസ് പാട്ടയുടെ പ്രതികരണമാണ്. കണ്ടുനോക്കാം. എന്തായാലും ടിക്ടോക്ക് ബാൻ ആവുന്നല്ലേ. ഇർഷാദ് ഹർഷാദെ പോണമായിട്ട മോനെ. വെറുതെ അല്ല ടിക്ടോക്ക് നിരോധിച്ചത്. ഇവളുടെ വീഡിയോ ആരെങ്കിലും കേന്ദ്ര സർക്കാരിന് അയച്ചു കൊടുത്തിട്ടുണ്ടാവും. അത് കണ്ട ഉടനെ തന്നെ ടിക്ടോക്ക് ബാൻ ചെയ്യാനായിരിക്കും അവരുടെ ഉത്തരവ് വന്നിട്ടുണ്ടാവുക. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫുക്രുവിൻ്റെ പ്രതികരണമാണ്. ഫുക്രു ടിക്ടോക്ക് നിരോധിക്കുന്നതുള്ള ആ മുൻകൂട്ടി തന്നെ അറിഞ്ഞുകൊണ്ട് ചൈനീസ് ഭാഷയൊക്കെ പഠിച്ച് ചൈനീസ് ഭാഷയിലാണ് ഇതിൻ്റെ പ്രതികരണവുമായിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും കേരളത്തിലും ഇന്ത്യയിലൊക്കെ ടിക്ടോക്ക് നിരോധിച്ചു കഴിഞ്ഞാലും ആ ഫുക്രു ജീവിച്ചു പോകും. ഫുക്രു ചൈനയിൽ പോയിട്ടാണെങ്കിലും ടിക്ടോക്ക് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നമുക്ക് ഫുക്രുവിൻ്റെ പ്രതികരണം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഫുക്രു ബായ് പറഞ്ഞ് പിരിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫൗസിയ താത്തയുടെ പ്രതികരണമാണ്. ഫൗസിയ താത്തയുടെ പ്രതികരണം ഒന്ന് കണ്ടുനോക്കാം. എല്ലാവരും അറിഞ്ഞോ, നമ്മുടെ ടിക്ടോക്ക് ഇന്ത്യയിൽ നിരോധിച്ചു. ഭയങ്കര സങ്കടമുണ്ട്. കേട്ടപ്പോൾ തന്നെ ഭയങ്കര സങ്കടമായി. കാര്യമെന്ന് വെച്ചാൽ 2 വർഷമായി ഞാൻ ടിക്ടോക്ക് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മളെ വിട്ട് പിരിയുക എന്ന് പറയുന്നത് കുറച്ച് വിഷമമുള്ള കാര്യമാണ്. എന്നാൽ പോലും നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയാണ്. നമ്മുടെ ഇന്ത്യയിൽ അതൊരു ഈ ചൈനീസ് ആപ്പുകൾ ഒരു പ്രശ്നക്കാരൻ ആണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് അവർ നിരോധിച്ചത്. എന്തായാലും അത് നല്ല കാര്യമാണ്, കുഴപ്പമില്ല. നമ്മുടെ കഴിവുകൾ വേറെ പല ആപ്പിൽ കൂടെയും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നേരെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോട്ട് വന്നാൽ മതി. അവിടെ എൻ്റെ പാട്ടുകൾ കാണും, എൻ്റെ വെറുപ്പിക്കൽസ് ചലഞ്ചസ് ഒക്കെ അവിടെ കാണും. അപ്പം അവിടെ വന്നാൽ മതി. ഫൗസിയ ഉനൈസ് ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട്, അതുപോലെ തന്നെ യൂട്യൂബിലുണ്ട്. എൻ്റെ പൊന്നു ഫൗസിയത്ത, യൂട്യൂബിലേക്ക് മാത്രം വരല്ലേ. യൂട്യൂബിൽ ഇപ്പോഴുള്ള ആളുകളെ തന്നെ തട്ടിയിട്ട് മുട്ടിയിട്ട് നടക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ടിക്ടോക്കാരൂടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ അവസ്ഥ വളരെ മോശമായി പോകും. ടിക്ടോക്ക് നിരോധിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ടിക്ടോക്കിൽ അക്കൗണ്ടുള്ള എല്ലാവരും തന്നെ സങ്കടത്തിലായി. പക്ഷേ നമുക്കിതിനെ പോസിറ്റീവായിട്ടുകൂടെ കാണാൻ സാധിക്കും. അത്തരത്തിലുള്ളൊരു വീഡിയോ നമുക്ക് കണ്ടു നോക്കാം. പക്ഷെ അതിലൊന്നും ഫോളോവേഴ്സ് ഇല്ലല്ലോ. പിന്നെ പോയപ്പോ എല്ലാവർക്കും ഒരുമിച്ച് പോയി, അതാണ് ഒരു സമാധാനം. അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മളെ അമ്പിളി, അതായത് നമ്മുടെ അർജുൻ എടുത്ത് റോസ്റ്റ് ചെയ്തിട്ടുള്ള അമ്പിളിയുടെ ഒരു വീഡിയോ ആണ്. അമ്പിളിയോട് ആരോ പറഞ്ഞു ടിക്ടോക്ക് നിരോധിക്കാൻ പോവാണ്, ഇനി പണിക്ക് പോയിക്കൂടെ എന്നുള്ളത്. അപ്പൊ അമ്പിളിയുടെ പ്രതികരണം ഒന്ന് കണ്ടു നോക്കൂ. ഹായ് ഫ്രണ്ട്സ്, എന്നിട്ട് കുറച്ച് പേരൊക്കെ പറഞ്ഞു ഇന്നലെ ഞാൻ ആംബുലൻസ് ഓടിക്കാൻ പോകും, അല്ലെങ്കിൽ വീഡിയോ മെനറായിട്ട് പോകും, അല്ലെങ്കിൽ തേപ്പ് പണിക്ക് പോകും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ പോകും, പുല്ലോട്ടം പോകുമെന്ന് പറഞ്ഞു. നമുക്ക് എന്ത് പണിക്കാലും നമ്മൾ പോകട്ടോ, നമുക്കൊരു ഒരു നണക്കെടില്ല, നണക്കെട് പാടില്ല കേട്ടോ. ഒരാൾക്കും
പുല്ലോട്ടം കൊണ്ട് നടക്കടാണോ ജീവിക്കണ്ടേ? അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാൻ എന്ത് പണിക്ക് പോകും? എന്തൊക്കെ എന്ത് പണിക്ക് പോകും? ഇപ്പം ചാണം കോരാൻ വിളിച്ചാലും അല്ലെങ്കിൽ ആടനം വയ്ക്കാൻ വിളിച്ചാലും ഞാൻ പോകും. ചെയ്യണമെന്നില്ലേ, ആത്മഹത്യ ചെയ്യാം എല്ലാവരും, അത്രേ ഉള്ളു. അപ്പം ഇങ്ങനെ ഏറെക്കുറെ ഇവൻ സംസാരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മളിവിടെ കരഞ്ഞു പോകും. അമ്പിളിയുടെ വിഷമം മാറാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അമ്പിളി എന്ത് ചെയ്യുക, ദേഹത്ത് ഒരു പച്ച കുത്തിയാൽ മതി. ടിക്ടോക്കിൻ്റെ പേരിൽ ഒരു പച്ച കുത്തി കഴിഞ്ഞാൽ കുറച്ചൊക്കെ വിഷമം കുറയുന്നതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് സാധാരണ അമ്പിളി ചെയ്യാറുള്ളത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കോഴിക്കോട്ട് നിന്നുള്ള നമ്മുടെ ദാസേട്ടൻ്റെ പ്രതികരണമാണ്. ദാസേട്ടൻ ആരാന്നറിയാത്തവർക്ക് ദാസേട്ടൻ്റെ കുറച്ച് വീഡിയോസ് കൂടെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ദാസേട്ടൻ്റെ പ്രതികരണം ഒന്ന് കണ്ടുനോക്കാം. ഫ്രണ്ട്സേ, ദാസേട്ടനാണ് കോഴിക്കോട് നിന്ന് എല്ലാവരും പോകുന്ന വിഷമാണ്, ഒരിക്കലും മറക്കാൻ കഴിയില്ല. ദാസേട്ടനെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദാസേട്ടനെ വിളിക്കുക. ദാസേട്ടൻ്റെ ഫോൺ നമ്പർ 98 47 94 02. അതിൽ വിളിച്ചാൽ ദാസേട്ടൻ ഫോൺ എടുക്കാൻ റെഡിയായിട്ട് ഇവിടെ ഉണ്ടാവും. ദാസേട്ടൻ ഇൻസ്റ്റഗ്രാമുണ്ട്, ദാസേട്ടൻ കോഴിക്കോട് എന്നാണ് ഇൻസ്റ്റഗ്രാമിലെ പേര്. തീർച്ചയായും നിങ്ങളെ സപ്പോർട്ട് ദാസേട്ടൻ പ്രതീക്ഷിക്കുന്നു. വേറെ എന്തെങ്കിലും ഒരു ടിക്ടോക്ക് പോലത്തെ എന്തെങ്കിലും ഒരു ഇന്ത്യൻ ആപ്പ് വരും നമുക്ക് പ്രതീക്ഷിക്കാം. അതിലൊക്കെ ദാസേട്ടൻ വളരെ സന്തോഷവാനായി നിങ്ങളെ കൂടെ തന്നെ ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും ഒക്കെ ഉണ്ടാവും. ദാസേട്ടൻ്റെ സ്നേഹം നമ്മൾ കണ്ടല്ലോ. മൊബൈൽ നമ്പറൊക്കെ കൊടുത്തിട്ടാണ് ടിക്ടോക്കിനെ യാത്ര അയച്ചിട്ടുള്ളത്. അതിനിടയിൽ ദാസേട്ടൻ പറയുന്നുണ്ടായിരുന്നു ദാസേട്ടൻ ഡാൻസ് കളിക്കുന്നുള്ളത്. അപ്പോൾ നമുക്ക് ദാസേട്ടൻ്റെ ഒരു ഡാൻസ് കണ്ടുകൊണ്ട് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ദാസേട്ടാ